താനൂർ ബോട്ടപകടത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. ചെയർപേഴ്സൺ കെ വി മനോജാണ് അടിയന്തര റിപ്പോർട്ട് തേടിയത്. മലപ്പുറം ജില്ലാ കലക്ടർ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, ബാലാവകാശ കമ്മീഷൻ കൂടി റിപ്പോർട്ട് തേടിയിരിക്കുന്നു, എന്ത് നടപടിയാണ് ഉണ്ടാവുക? സൈഫുദ്ദീൻ, ദാരുണമായ അപകടത്തിൽ മരിച്ചവരിലേറെയും കുട്ടികളാണ്. ഏറെ സങ്കടകരമായ കാര്യമാണ് ഇത്. ഈ അപകടത്തിൽ പെട്ട 5 കുട്ടികളടക്കമുള്ളവരുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ബോട്ടപകടത്തിൽ ധാരാളം കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിൽ ജില്ലാ കലക്ടർ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാറിന്റേതാണ് ഈ നിർദ്ദേശം. വേണ്ടത്ര സുരക്ഷ ക്രമീകരണങ്ങൾ ഇല്ലാതെയും വിവരങ്ങൾ രേഖപ്പെടുത്താതെയുമാണ് ഈ ബോട്ട് സർവീസ് നടത്തിയത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ജില്ലാ കലക്ടറോട് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബോട്ടപകടത്തിൽ 5 കുട്ടികളടക്കം ഉൾപ്പെടാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കണമെന്നാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നിലയ്ക്ക് ജില്ലാ കലക്ടർ മാത്രമല്ല, പരപ്പനങ്ങാടി മുനിസിപ്പൽ ഒപ്പം തന്നെ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർമാർ, DTPC സെക്രട്ടറി എന്നിവർക്കാണ് ഈ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനായി ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സൈഫുദ്ദീൻ, ഷബീർ ഉമർ, മലപ്പുറത്ത് നിന്ന്.